കേരള ഹോമയുടെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും വീണ്ടും നമസ്കാരം. എൻ്റെ പേര് സുനീപാണ്. അപ്പൊ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ചെങ്കല്ല് അല്ലെങ്കിൽ വെട്ടുകല്ല് രണ്ട് പേരിലാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഈ കല്ലിന്റെ വിശേഷങ്ങളാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോയിലേക്ക് ഒന്ന് ഒന്ന് പോയി നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിച്ച കല്ലെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ചെങ്കല്ലാണ്. നിങ്ങൾക്ക് കാണാൻ തന്നെ നല്ല റെഡിഷ് കളറാണ്, നല്ല ചുവന്ന കളറുള്ളതാണ്. അതേപോലെ തന്നെ ഇതിലെ വൈറ്റ് കണ്ടന്റ് അല്ലെങ്കിൽ ചെളിയുടെ കണ്ടന്റ് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ഒരു 5% താഴെയാണ് ഇതിൻ്റെ വൈറ്റ് കണ്ടൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കല്ലുകൾക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബലമായിരിക്കും. നമുക്ക് പൊട്ടിച്ച് ഈസി ആയിട്ടൊന്ന് നിലത്തിട്ടാൽ പൊട്ടിപ്പോവുകയും അല്ലെങ്കിൽ ഇതൊക്കെ മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അത്രയും ബലമുള്ള കല്ലാണ്. നമുക്ക് ഏകദേശം ഇതിൻ്റെ മുകളിൽ 2-3 നിലയൊക്കെ ഈസി ആയിട്ട് എന്താ പറയുക കണ്ണടച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ടൈപ്പുള്ള കല്ലാണ്. അപ്പം ഈ കല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിത് കോറിയിൽ നിന്ന് കിട്ടുന്നത് പല പല ലെയറുകളാണ്. കുറേ ലെയറുകൾ തട്ട് തട്ടായിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല 1-2 ലെയറിൽ കിട്ടുന്ന കല്ലുകളായിരിക്കും നമുക്ക് ഏറ്റവും നല്ല ബലമുള്ള കല്ലുകൾ അല്ലെങ്കിൽ നല്ല ഫിനിഷിംഗ് ഉള്ള കല്ലുകൾ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ്. അതേപോലെ തന്നെ ഈ കല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് 6 സൈഡും മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്ത കല്ലായതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇപ്പോൾ പൊതുവേ നമ്മുടെ പൊതുവേ ലോക്കൽ കല്ലുകളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് 5 സൈഡ് മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്തും 6-ാമത്തെ സൈഡ് അത് ചെത്തിയെടുക്കുന്നതാണ്. അപ്പോൾ ചെത്തിയെടുക്കുന്ന കല്ലുകളെന്ന് പറയുമ്പോൾ നമുക്ക് അത് പടുക്കുന്ന സമയത്ത് നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാനത് അതിൻ്റെ ഡീറ്റെയിലേക്ക് വരാം. അപ്പോൾ ഇപ്പോൾ നിങ്ങളിത് കാണാൻ കഴിയും. ഇപ്പോൾ ഈ ഒരു കല്ല് വെച്ചത് വളരെ നൈസാക്കിയിട്ടാണ്, നമ്മൾ സിമെൻ്റ് അല്ലെങ്കിൽ ചാന്തലം വളരെ നൈസാക്കിയിട്ടാണ് തേച്ചിട്ടുള്ളത്. അപ്പം ഈ കല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 6 സൈഡും ഫിനിഷിംഗ് ഉള്ളതും ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചാക്ക് സിമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു ചാക്ക് സിമെൻറ്റിൽ നമുക്ക് മാക്സിമം 180 വരെ കല്ല് നമുക്ക് ഒരു ദിവസം പടുക്കാൻ പറ്റും. അതേ സ്ഥാനത്ത് ഞാൻ നേരത്തെ പറഞ്ഞ അൺഫിനിഷിംഗ് ആയിട്ടുള്ള കല്ലുകളുണ്ട്. ആ കല്ലുകൾ വെക്കുമ്പോൾ നമുക്ക് ഒരു ചാക്ക് സിമെൻറ്റ് കൊണ്ട് നമുക്ക് ഏകദേശം മാക്സിമം പോയാൽ 90 കല്ല് വരെ ഒരു ദിവസം നമുക്ക് പടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അൺഫിനിഷായ കല്ലുകളെന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നു ഒരു 30 അല്ലെങ്കിൽ 28-30 രൂപ മുതൽ 32-33 രൂപ വരെയാണ് പല നാട്ടിൽ പല റേറ്റാണ് പക്ഷെ നമ്മളെ ആളുകൾ പൊതുവെ റേറ്റ് കുറഞ്ഞ് പോയി എടുക്കുകയും ചെയ്യും. പക്ഷേ മറ്റ് കാര്യങ്ങൾ നമ്മളൊന്നും അറിയുന്നില്ല. നമ്മൾ ഇവിടെ റേറ്റ് കുറഞ്ഞെടുക്കുമ്പോൾ നമുക്ക് മറ്റു ഭാഗത്ത് നമുക്ക് മെറ്റീരിയൽ കൂടുതൽ നഷ്ടപ്പെടുന്നുണ്ട്. കൂടുതൽ സിമെൻറ്റ് ചാക്കുകൾ പല ബാഗുകൾ വേണ്ടി വരും, കൂടുതൽ സാൻഡ് വേണ്ടി വരും, പണിക്കൂലി കൂടും. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ വെട്ടുകല്ല് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല റെഡിഷ് കളർ തിരഞ്ഞെടുക്കുക. അതേപോലെ വൈറ്റ് കണ്ടൻറ്റുള്ള ചെളി കണ്ടൻറ്റ് കുറവുള്ള വെട്ടുകല്ലൊക്കെ തിരഞ്ഞെടുക്കും. ഈ കല്ല് കാണുമ്പോൾ തന്നെ എനിക്ക് അറിയാം ഇതിലൊക്കെ ഒരു എനിക്ക് തോന്നുന്നു 1-2% മാത്രമേ ചെറിയ കുത്തല്ല് പുള്ളി പോലെ വൈറ്റ് കാണുന്നുള്ളൂ. അപ്പം അത്രയും ബലമുള്ള കല്ലാണിത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. വില കുറഞ്ഞ് പോകുമ്പോൾ നമുക്ക് മറ്റു കുറേ നഷ്ടങ്ങളുണ്ട്. നമുക്ക് 2-3 രൂപ അധികം കൊടുത്തൊരു വെട്ടുകല്ലെടുക്കുമ്പോൾ അതിന് കൂടുതൽ നമുക്ക് മറ്റ് ബെനിഫിറ്റുകളുണ്ട്. അത് പണിക്കൂലിയിലാണ്, അല്ലെങ്കിൽ പണിയെടുക്കുന്നതിലാണെങ്കിൽ നമുക്ക് ലാഭമുണ്ട്, കാണാനും ഭംഗിയുണ്ട്, നല്ല ഫിനിഷിംഗ് ഉണ്ട്. നമുക്ക് സിമെൻറ്റ് ചാക്ക് അല്ലെങ്കിൽ സിമെൻറ്റ് ബാഗിൻ്റെ എണ്ണം കുറവും കിട്ടും. അതേപോലെ എംസാൻ്റെ സാധനങ്ങളെ കുറവ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെ അത്രയും ടെമ്പർ ഉണ്ടാകുന്നത് കൊണ്ടാണ് മെഷീൻ വെച്ച് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാ ടൈപ്പുള്ള വെട്ടുകല്ലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കൊത്തി കിട്ടാൽ തന്നെ ഒന്ന് പൊളിഞ്ഞു വരും. പക്ഷേ ഇതൊന്നും പൊളിഞ്ഞു വരുന്നില്ല, അത്രയും ബലമുണ്ട് ഇങ്ങനെ ഈ വെട്ടുകൾക്ക്. അതുകൊണ്ടാണ് ഇതൊക്കെ മെഷീൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. പിന്നെ മെഷീൻ ഉപയോഗിച്ച ശേഷം നമുക്കത് ചെറിയ ഉള്ളി വെച്ചിട്ടാണ് ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കാണാൻ കഴിയും, അതിൻ്റെ കണ്ടൻറ്റ് കാണാൻ കഴിയും, അതിൽ വൈറ്റ് ചെളിയില്ല, അത്രയും റെഡ് കളറാണ് കാണുന്നത്. അപ്പോൾ അത്രയും നല്ല ബലമുള്ള കല്ലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പല കോറികളും പല ടൈപ്പായിരിക്കും. നമ്മൾ കോറികൾ സന്ദർശിക്കുക, കോറികളിൽ പോയിട്ട് ഏതെങ്കിലും 2-3 കല്ല് വിലയിരുത്തുക. വിലയിരുത്തി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കണം ഇതിൽ റെഡ് വൈറ്റ് കണ്ടൻസ് ഇല്ല, വൈറ്റ് ചെളിയില്ല. അതുകൊണ്ട് തന്നെ ഇത് നല്ല ബലമാണ് ഈ സംഭവത്തിന്. പക്ഷെ എനിക്ക് എൻ്റെ അഭിപ്രായത്തിന് ഇതിന് വില കൂടും, കുറച്ചൊക്കെ വില കൂടാൻ ചാൻസുണ്ട്. 5-6 രൂപയൊക്കെ ഒരു കല്ലിന് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ സിമെൻറ്റൊക്കെ വളരെ നൈസാക്കിയിട്ടുള്ള സിമെൻറ്റ് കിട്ടാൽ മതി. ഈ വർക്ക് കാണാൻ തന്നെ നമുക്കൊരു സുഖമാണ്, പണിയെടുക്കുന്ന ആൾക്ക് അതിലും വലിയൊരു സുഖമാണ്. കണ്ടോ, വളരെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2.5 സെൻറ്റിമീറ്ററൊക്കെയാണ് നമുക്ക് സിമെൻറ്റിൻ്റെ ഒരു കട്ടി വരുന്നുള്ളൂ. അതേപോലെ താഴെ ബോട്ടം ലെവലിലൊക്കെ സിമെൻറ്റ് നമ്മൾ തേക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ 2 സെൻറ്റിയാണ്. ഇപ്പം ചില ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ലോക്കൽ ടൈപ്പ് ഉപയോഗിക്കുമ്പോൾ ഇത് വലിയ ഇതിനൊരു യൂണിഫോമിറ്റി കിട്ടില്ല, ഒരു അലൈൻമെൻ്റ് ഒന്നും കറക്റ്റ് ഇല്ലാതെ കുറേ എന്താ പറയുക വലിയ രീതിയിലുള്ള
ഇതൊക്കെ കാണാറുണ്ട്. എന്താ പറയുക, വെട്ടുകല്ലിൻ്റെ പ്ലാസ്റ്ററിങ്. അപ്പം ഞാൻ അത് ഈ പിക്ചറിൽ ഞാൻ ഈ വീഡിയോൻ്റെ സൈഡിലായിട്ട് കാണിക്കുന്നുണ്ട്. ആ ടൈപ്പും ഈ ഒരു ടൈപ്പുള്ള വ്യത്യാസങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ, നമ്മൾ തേക്കുന്ന സമയത്തൊക്കെ ഈ വെട്ടുകല്ല് ഉപയോഗിക്കും, അല്ലെങ്കിൽ നല്ല ഫിനിഷിംഗ് ഉള്ള വെട്ടുകല്ല് ഉപയോഗിക്കുമ്പോൾ നമുക്ക് തേക്കുന്ന സമയത്തും വളരെ ലാഭമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, 100 ചാക്ക് സിമെൻറ്റ് ഇതിനുപയോഗിക്കുമ്പോൾ നമ്മൾ ലോക്കൽ കല്ലുകൊണ്ട് പടുത്തതാണെങ്കിൽ അതിനൊരു 140 അല്ലെങ്കിൽ 130 ചാക്ക് സിമെൻറ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ പണിക്കൂലിയുടെ സ്റ്റൈല് മാറും, അതേപോലെ തന്നെ അതിലെ എംസാൻ്റെ അല്ലെങ്കിൽ സാൻഡിൻ്റെ ക്വാണ്ടിറ്റി കൂടും. അപ്പോൾ നമ്മൾ വെട്ടുകല്ല് തിരഞ്ഞെടുക്കുമ്പോൾ 1-ഓ 2-ഓ 3-ഓ രൂപ നോക്കാതെ നല്ല വെട്ടുകല്ല് ഉപയോഗിക്കുക. അതുകൊണ്ട് നമുക്ക് ടെൻഷനില്ല, നല്ല ബലമുണ്ടാവും, അതുപോലെ കാണാൻ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും, വർക്ക് ചെയ്യാനും സുഖമാണ്, നമുക്ക് എല്ലാം കൊണ്ടും ലാഭമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നല്ല വെട്ടുകല്ല്, ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള കാര്യങ്ങളെ ശ്രദ്ധിച്ചിട്ട് എടുക്കുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവർക്കും വീണ്ടും ഒരു നമസ്കാരം. താങ്ക് യു.